മുല്ലപ്പെരിയാറ് അണക്കെട്ടൊക്കെ തുറന്നുവിടുമ്പോഴുള്ള ഭീഷണി പോലെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ടോ? അതായത് നല്ല മഴ, വെള്ളപ്പെരുക്കം ജാസ്തിയായി, വെള്ളം കൂടുതലായിരുന്ന സമയത്ത് ഈ ഷട്ടർ ഓപ്പൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഒലിച്ചുപോയ കഥകളൊക്കെ ഉണ്ട്. ഇതും അത്ര നിസാരമായിട്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ അണ്ണൂറിലാണുള്ളത്. ഞാനിവിടെ കടന്ന മുറിയാണിത്. ഞാൻ ഇന്ന് ഒരു ദിവസം കൂടെ ഞാനിവിടെ തങ്ങാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ ഇന്നലെയാണ് വന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ പരിസരത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലൊന്ന് പോയി കണ്ട് അതിൻ്റെ ശേഷം നാളെ രാവിലെ ക്ഷീണമൊക്കെ മാറ്റിൻ്റെ ശേഷം നാളെ രാവിലെ ഇവിടെ നിന്ന് ഫ്രഷായിട്ട് യാത്ര തുടങ്ങാനാണ് തീരുമാനം. ഇപ്പോൾ ഞാൻ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ മാറിയിട്ട് ഭവാനിസാഗർ അണക്കെട്ടൊക്കെയുള്ള ഒരു പ്രദേശമാണ്. അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഇത് എവിടെ സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ അണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലം ഈറോഡ് ജില്ലയും കോയമ്പത്തൂർ ജില്ലയും നീലഗിരി ജില്ലയും ഇത് മൂന്നും ചേർന്നിട്ടുള്ള പ്രദേശം. അതായത് ഒരു ഭാഗത്തേക്ക് വെസ്റ്റേൺ ഗാട്സ്, നമ്മളെ പർവ്വതനിരകളുണ്ട്, സത്യമംഗലം ഫോറസ്റ്റ് ഉണ്ട്, അത് ഈറോഡ് ജില്ലയിൽ ചേർന്ന് നടക്കുന്നു. ഈ ഒരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ ഭവാനിസാഗർ ലേക്ക് ഇവിടെ ഉള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ലേക്കാണ്. അത് ഒരു 1948 പണി ആരംഭിച്ച് ഒരു 1955 പണി പൂർത്തീകരിച്ചിട്ടുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു അണക്കെട്ടാണ്. അണക്കെട്ട് കാണാനാണ് നമ്മൾ പോകുന്നത്. ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ, ഇവിടെ ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള കാഴ്ചകൾ, അവിടുത്തെ വിശേഷങ്ങൾ ഒക്കെ നമുക്ക് എന്താ കിട്ടണം നോക്കാം. കിട്ടുന്ന വിശേഷങ്ങളൊക്കെ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ പുറപ്പെടുകയാണ്. ബൈക്കിന് തന്നെയാണ് പോണത്. കാലാവസ്ഥ മഴ തന്നെയാണ് കേട്ടോ. മഴ ഇപ്പോൾ രാവിലെ തൊട്ട് മഴ വിട്ട് പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു മഴയല്ല. എന്തായാലും ഞാൻ പുറപ്പെടാൻ തീരുമാനിച്ചു. അപ്പൊ നമുക്ക് നേരെ വിടാം. ബൈക്ക് താഴെ ഉണ്ട്, എടുത്തിട്ട് ഒറ്റ പോക്ക്. ഓക്കെ, അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ പുറപ്പെടുകയാണ്. സമയമൊക്കെ ഒരുപാടായി, എന്നാലും അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പുറത്തിറങ്ങി. മഴ നിന്നിട്ടുണ്ട്, ഏകദേശം മഴപ്പല്ല. ഏതായാലും ഇവിടുന്ന് നമ്മളിനി പോകേണ്ടത് ഒരു 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ രണ്ട് സ്പോട്ടുകളുണ്ട്, പിന്നെ നല്ല അടിപൊളി വില്ലേജുകളും തനി തമിഴ്നാടൻ കൾച്ചറൊക്കെ നമുക്ക് കാണാം. അതിൽ പോയി നോക്കാം. പറഞ്ഞ റോഡ് ഇതിലൂടെ ഒരു 30 കിലോമീറ്റർ പോകണം. 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഭവാനിസാഗർ അണക്കെട്ടിൻ്റെ അടുത്തേക്കാണ് പോണത് റോഡ്. പക്ഷേ ഏറ്റവും കൂടുതൽ സിനിമാ ഷൂട്ടിങ്ങുകളൊക്കെ നടന്ന സ്ഥലങ്ങളൊക്കെ അവിടെ പരിസരത്തൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ചിന്നത്തമ്പി ഫേമസ് ഒരു സ്ഥലമുണ്ട്. ചിന്നത്തമ്പി എന്ന് പറഞ്ഞൊരു തമിഴ് പടത്തിൻ്റെ സിനിമാ ലൊക്കേഷൻ, അങ്ങനെ കുറേ നിരവധി പടങ്ങളുടെ, സൂപ്പർ ഹിറ്റ് പടങ്ങളുടെ സിനിമാ ലൊക്കേഷനൊക്കെ നടന്ന തനി തമിഴ്നാടൻ ഗ്രാമീണ കാഴ്ചകളൊക്കെ ഉള്ള ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഉണ്ട് ക്ഷേത്രം. ഇതുപോലത്തെ ക്ഷേത്രങ്ങളാണ് തമിഴ്നാട്ടിൻ്റെ ഒരു അടയാളം. എല്ലാ സ്ഥലത്തും ഉണ്ടാവും. നമുക്ക് മഴ പെയ്തിട്ടുണ്ടോ, റോഡൊക്കെ പ്രത്യേക തരം മണ്ണാണ് ഇവിടുത്തെ. അതൊരു വെണ്ണൂറ് ചാരത്തിൻ്റെ ഒക്കെ പോലെ ഒരു കളറിലാണ് ഇവിടുത്തെ ചെളി ഒന്ന് കാണുന്നത്. ഈ റോഡ് സ്ട്രെയിറ്റ് ആയിട്ടൊരു
16 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഓതിമലൈ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകണം കേട്ടോ. ഓതിമലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ അണക്കെട്ട് അണക്കെട്ടിൽ നിന്ന് വരുന്ന വെള്ളം അത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കൃഷി കാർഷിക മേഖല, പിന്നെ വില്ലേജുകൾ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് കാണുമ്പോൾ തന്നെയാണ് ഫുള്ള് തെങ്ങൊക്കെയാണ്, വാഴക്കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരം അങ്ങോട്ട് പോകുമ്പോൾ വേറെ കാഴ്ചകളായിരിക്കും. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ തമിഴ്നാട് യാത്ര സാധ്യമാക്കി തന്നിട്ടുള്ളത് നമ്മുടെ ഗൂഡല്ലൂർ കോട്ടോട്ടില് BSNL ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ള 4G മൊബൈൽ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ മൊബൈൽ ആക്സസറീസ് ഒക്കെ ഹോൾസെയിലായിട്ട് ഒക്കെ ആവശ്യമുള്ള ആളുകൾ കടയായിട്ട് ബന്ധപ്പെടണം. എല്ലാ സാധനങ്ങളും, അതായത് മൊബൈലൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും മേടിക്കാം, പക്ഷേ ഈ ആക്സസറീസ് കിട്ടുക എന്നുള്ളത് ഭയങ്കര അപൂർവമായിട്ടുള്ള, നമ്മൾ ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ തിരിച്ചയക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഷോപ്പ് സന്ദർശിക്കുക. എല്ലാ മോഡൽ മൊബൈലുകളുടെയും പല രീതിയിലും ഉള്ള ഫ്ലിപ്പ് കവർ, അതായത് ടെമ്പർ ഗ്ലാസ് ഇതൊക്കെ ഉണ്ട്. അപ്പൊ കടയിട്ടൊന്ന് സന്ദർശിക്കണം കേട്ടോ. 4G മൊബൈൽ കോട്ടോട് BSNL ഓഫീസിന്റെ ഓപ്പോസിറ്റ് സൈഡ് മറക്കണ്ട. ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇൻഡസ്ട്രീസ്. നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ ഫാക്ടറി പോലെയൊക്കെ കാണുന്നുണ്ട്. ഫാക്ടറികളും ഒക്കെ അതിന് പോക്കോയിലൊക്കെ കാണുന്നുണ്ടോ. അതേപോലെ തന്നെ നല്ല സീനറിയാ, ചെറിയ പെട്ടിക്കടയൊക്കെ ഉണ്ട്. ലാൻഡ്സ്കേപ്പ് അടിപൊളിയാട്ടോ, അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ്, നല്ല ഭംഗിയുണ്ട്. അപ്പുറത്തേക്ക് ഒരു മല കാണാം, നല്ല ഉയരത്തിലൊരു മല, ഒരു മല മാത്രം തനിച്ച് നിൽക്കുന്നു. ഈ ഭാഗത്തത് പോലെ തന്നെ പെട്രോൾ അടിക്കാണ്ടാ വന്നത്, എനിക്ക് ചെറിയൊരു ടെൻഷനാണ്. ഞാൻ അവിടെ ഇറങ്ങിയപ്പോ പെട്രോൾ അടിക്കാൻ മറന്നു.
പിന്നെ ഇതുപോലത്തെ ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ പെട്രോൾ ഇല്ലാണ്ട് പെട്ടുപോയാലോ, പിന്നെ അതൊരു ടെൻഷൻ. അപ്പോൾ ഏതായാലും ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പോകാം. ഭാഗ്യം പെട്രോൾ പമ്പ് ഇവിടെ കിട്ടിയല്ലോ. ഈ കാണുന്ന മല ഉണ്ടല്ലോ, ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മളെ ഭവാനിസാഗർ അണക്കെട്ടുള്ളത്. പിന്നെ ഈ പ്രദേശം മൊത്തം കൂടുതലായിട്ടും കർഷകർ തന്നെയാണ്, കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ്. അവരുടെ വാട്ടർ ഇറിഗേഷൻ കാര്യങ്ങളൊക്കെ ഈ ഭവാനി റിവറിൽ നിന്ന് വരുന്ന വെള്ളം, ഈ അണക്കെട്ടിനൊക്കെ വരുന്ന വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കൃഷി നടക്കുന്ന ഒരു മേഖലയാണിത്. സാലൈ 5 കിലോമീറ്റർ, ഓതിമലൈ 3 കിലോമീറ്റർ. ഓതിമലൈ എന്നാണ് ആ ക്ഷേത്രം, ഒരു ക്ഷേത്രമുണ്ട് മലൻ്റെ മുകളിലാണ്. അവിടെ ഒന്ന് പോയി അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാം. റോഡ് ഇങ്ങനെ നേരെ പോവും, പെട്ടെന്ന് ബസ് ഇട്ട പോലെ ഓരോ ജംഗ്ഷനുകളാണ്, അതൊക്കെ പെട്ടെന്ന് കൺഫ്യൂഷനായി പോകും. ഈ റോഡ് ഈ ഇവിടുന്ന് അങ്ങോട്ട് സത്യമംഗലമൊക്കെ അടുത്താണ് കേട്ടോ. അതായത് വീരപ്പൻ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന ഫോറസ്റ്റ് വനമേഖല അതൊക്കെ ഈ പരിസരത്താണ്. ഇവിടുന്നൊരു 20-25 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് സത്യമംഗലം ഒക്കെ ഉള്ളത് കേട്ടോ. ക്ഷേത്രമുണ്ട് അങ്ങോട്ട്, എത്ര 1800 എന്തോ പിന്നെ സ്റ്റെപ്പ് കയറി വേണം അതിൻ്റെ മുകളിലേക്ക് ചെല്ലാൻ. ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രദേശം മൊത്തം കാണും എന്നാണ് പറയുന്നത്. എന്നാൽ ഓതിമലൈ കോയിൽ എന്ന് പറക്കാം. ആ ഓതിമലൈ എന്ന് പറഞ്ഞൊരു വില്ലേജാണ് കേട്ടോ അത്. ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ മുമ്പിൽ കാണുന്ന ഒരു മല ഉണ്ട് കേട്ടോ, അതിൻ്റെ മുകളിലോ ഭയങ്കര ഹൈറ്റാണല്ലോ. കേരളം നടക്കുന്നത് ഈ മല ഇതിലൊരു ചെറുതായിട്ട് കാണണല്ലേ, അപ്പോൾ നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്, ഒരു മുരുകൻ ക്ഷേത്രമുണ്ട്. അങ്ങോട്ട് 1800 സ്റ്റെപ്പുകൾ കയറി മേലെ ചെല്ലുകയാണെങ്കിൽ ഒരു വ്യൂ കിട്ടും. അത് കിട്ടണമെങ്കിൽ കുറച്ച് റിസ്ക് ആണ്, കാരണം മലൻ്റെ മുകളിൽ കയറണ്ടേ. ഇവിടെ അപ്പുറത്ത് അബ്ബാര പാറമട കേട്ടോ, വലിയ കുഴിയൊക്കെയാണ്, കല്ല് വെട്ടെടുക്കുന്ന സ്ഥലമാണ്. ഓ വണ്ട കുഴിയാണല്ലോ, കുളം. വണ്ടി നമ്പർ എഴുതുന്നുങ്ങളാ? ശരി, പോയിട്ട് വന്നിട്ട് എഴുതുന്ന പോതുമാ. ഓക്കെ, ഞാനിപ്പോ ഉള്ളത് എവിടെയാ? ഇവരെങ്കിലാ?
ശരി ഓക്കെ. ഞാനിപ്പോൾ ഉള്ളത് ഓതിമല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. അതായത് ഭവാനിസാഗർ അണക്കെട്ടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് എത്തണം. അതിന് കുറച്ച് മുമ്പായിട്ട് ഒരു മുരുകൻ ടെമ്പിൾ ഉണ്ട് കേട്ടോ. മുരുകൻ ടെമ്പിൾ തമിഴ്നാട്ടിൽ ഭയങ്കര പിന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലത്തെ ഉയരമുള്ള മലൻ്റെ മുകളിൽ ക്ഷേത്രം ഉണ്ടാവും. അപ്പോൾ ഇവിടെയും അതുപോലത്തെ ഒരു ക്ഷേത്രമാണ്. ഇതതിൻ്റെ പരിസരം ഇവിടെ ഇങ്ങനെ വരുന്നവർക്ക് ചെറിയൊരു പാസ് കൊടുത്ത് വണ്ടിയൊക്കെ ഇവിടെ നിർത്താം. എന്നിട്ട് ഞാൻ രണ്ട് ബൈക്ക് അവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ ഒരു അമ്മ ആ ബൈക്ക് നോക്കും. അപ്പോൾ അവർക്കൊരു 10 രൂപ കൊടുത്താൽ മതി. പിന്നെ ഇവിടുന്ന് ഒന്നുമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഇവിടെ കയറാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ ഞാനിവിടെ കാറ് നിൽക്കുമ്പോൾ അവർ പറഞ്ഞു അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ അങ്ങോട്ട് കയറാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഇതിന് മുകളിലേക്ക് ഒരു 1750 പടിക്കെട്ടുകളുണ്ട് കേട്ടോ. അത് പടിക്കെട്ടുകൾ കയറി കഴിഞ്ഞാൽ മേലെ ക്ഷേത്രം, ക്ഷേത്രത്തിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ചുറ്റുവട്ടാരം മൊത്തം കാണാൻ പറ്റും. ഇവിടെ ഒരു അണക്കെട്ടുണ്ട്. അണക്കെട്ടൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ആൾക്കാരെന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. പക്ഷേ ഇവിടെ വന്നപ്പം ഇങ്ങനെ യൂട്യൂബിലെടുത്ത് ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അതൃപ്തി അറിയിച്ചപ്പോൾ ശരി ഞാൻ എടുക്കണില്ലെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അവിടെ ഇറങ്ങി വന്നു. അവിടെ കയറുന്നില്ല. അപ്പോൾ ഞാൻ അതായത് ഇനി തിരിച്ചു പോകണം. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇനി ഭവാനിസാഗർ അണക്കെട്ട് കാണാൻ പറ്റുമോ നോക്കാം. അത് ഇവിടെ നിന്ന് ഇനിയൊരു കുറച്ച് കിലോമീറ്റർ, 10-15 കിലോമീറ്റർ എന്തോ പോകേണ്ടി വരും. നമുക്ക് അണക്കെട്ടിൻ്റെ അവിടെ പോയിട്ട് കാണാൻ പറ്റുമോ നോക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ പുറപ്പെടുകയാണ്. നമുക്ക് നേരെ ഭവാനിസാഗർ പോയി നോക്കാം. പോയിട്ട് നോക്കാം. അതായത് ആൾക്കാരെല്ലാവരും പറഞ്ഞത് മേളിൽ പോയി കാണാൻ, എന്തായാലും കയറി കാണേണ്ട സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ്. ഞാൻ അപ്പോൾ എനിക്ക് ചെറിയൊരു മടി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ 3750 പടിക്കെട്ടൊക്കെ കയറി മേലെ കയറി കാണണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. സമയം പോവും. അതായത് ഏകദേശം 45 മിനിറ്റ് എടുക്കും അതിൻ്റെ മുകളിലെത്താൻ വേണ്ടിയിട്ട്. പിന്നെ അത്രയും സമയം പോവും. പിന്നെ നമുക്ക് മറ്റുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ഇതുമില്ല. പിന്നെ അവിടെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതൊരു ഇതായിരുന്നു. അപ്പോൾ ഒരു 2 മനസ്സോടു കൂടി ഞാൻ പോയതന്നെ. പിന്നെ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു ഇത് ഒരാഴ്ച കഴിയുമ്പോൾ ഇനി ഇത് പൂട്ടാൻ പോവാണ്. പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് ആർക്കും ഇങ്ങോട്ട് പ്രവേശനമല്ല. അപ്പോൾ ഇപ്പോൾ ഇന്ന് അവസാനത്തെ ദിവസമാണ്, നിങ്ങളെന്തായാലും കയറി കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞു വിട്ടപ്പോൾ ഞാൻ ശരി കയറാമെന്ന് വിചാരിച്ച് കയറാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് ക്ഷേത്ര കമ്മിറ്റിയാണോ ഇനി അവിടുത്തെ പൂജാരി അങ്ങനത്തെ ആൾ പറഞ്ഞു ഇങ്ങനെ യൂട്യൂബ് ഇത് ചെയ്യരുത്, ശരിയ പിന്നെ ഒരു ആരാധനാലയമാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിയാണെന്ന് തോന്നി. കാരണം അവർക്ക് ജനങ്ങൾക്ക് ഇങ്ങനെ കൗതുകമൊക്കെ കാണുമായിരിക്കും, പക്ഷേ അതിനായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അതെങ്കിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ശരി, ഞാനത് മനസ്സിലാക്കി അവിടുന്ന് മടങ്ങി വന്നു. ഇപ്പോൾ ഞാൻ ഭവാനി സാഗർ ഡാം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ റോഡ് എന്ന് തോന്നുന്നു. പട്ടികളൊക്കെ വല്ലാതെ നോക്കുന്നു. ഇമാരം നിപ്പന്നെ ശരിയില്ലല്ലോ. വണ്ടി ക്രോസ് ചെയ്ത് പോകുന്നതോടുകൂടി പുറകെ ഓടി വരും. അതാണ് പേടി. ശരി, കുഴപ്പമില്ല. നമ്മൾ ഭവാനി സാഗർ ഡാം കാണാൻ പോവുകയാണ്. കല്ല് കൂട്ടിട്ടിരിക്കണ മല ഉണ്ടാക്കണുണ്ടോ ഇവിടെ? ഇത് മല ഉണ്ടാക്കാൻ തോന്നുന്നു. അതായത് കല്ല് ആ ഇത് മറ്റേ ക്വാറിയിൽ നിന്ന് വെട്ടുന്ന അവശിഷ്ടങ്ങൾ കൂടെ തള്ളിയതാന്ന് തോന്നുന്നു. പാറമട ഉണ്ട്. അതാണ് സംഭവം. സുഹൃത്തുക്കളെ, വീഡിയോക്ക് ലെങ്ത് കൂടുന്നതനുസരിച്ച് നമുക്ക് എഡിറ്റിംഗ് ചെയ്യാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് എഡിറ്റിംഗ് കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ വീഡിയോ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഇതിൻ്റെ ബാക്കി ഭവാനിസാഗർ ഡാമിൻ്റെ ഭാഗത്തേക്ക് പോയതും അതിൻ്റെ അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അടങ്ങിയിട്ടുള്ള ഭാഗം ഞാൻ അടുത്തൊരു എപ്പിസോഡായിട്ട് നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ആൻഡ് ഷെയർ ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഭവാനിസാഗറിൻ്റെ വീഡിയോകളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.